ഏത് സമയവും തകർന്നു വീഴാവുന്ന പാലത്തിലൂടെ ദിവസവും ഭീതിയോടെ നടക്കുകയാണ് തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ 15ാം വാർഡ് നിവാസികൾ. പാലം പുതുക്കി പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 10 വർഷത്തിലധികം പഴക്കമുണ്ട്. കാഴ്ചയ്ക്ക് ചെറുതാണ് പാലം. തൂവന്നൂരിനെയും ചോട്ടിലപ്പാറയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം പക്ഷേ നാട്ടുകാർക്ക് ജീവിതത്തിന്റെ ഭാഗമാണ്. ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദിവസവും എത്ര തവണ ഈ പാലത്തിലൂടെ പോകാറുണ്ടെന്ന് അവർക്ക് തന്നെ കണക്കില്ല. 2010 തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർക്ക് പുതിയ പാലം എന്ന വാഗ്ദാനവുമായി വന്ന UDF അധികാരത്തിലെത്തി. വാഗ്ദാന ലംഘനം ഉയർത്തി 2015 ഇടതുമുന്നണി വാർഡിനൊപ്പം പഞ്ചായത്ത് ഭരണവും പിടിച്ചു. പക്ഷേ നാട്ടുകാരുടെ യാത്ര ഇപ്പോഴും തകർന്ന പാലത്തിലൂടെ. ആദ്യം ഭരിച്ച കോൺഗ്രസ് ഭരിച്ചപ്പോൾ അന്ന് ഇവിടെ ഫ്ലക്സ് വന്നു 5 കോടി രൂപ പാസ്സായിണ്ടെന്നു. പിന്നത്തെ ഇപ്പോഴത്തെ MLA വന്നപ്പോൾ ഇവിടെ 8 കോടി രൂപ പാസ്സായിണ്ടെന്ന് പറഞ്ഞിട്ട് CPM ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സുകൾ ഈ പാലത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ സഞ്ചാരയോഗ്യമായിരുന്നു. പാലത്തിലൂടെ കുട്ടികളെ കൂട്ടിയുള്ള യാത്രയും കുടിവെള്ളവുമായുള്ള യാത്രയും പേടിപ്പെടുത്തുന്നുവെന്ന് നാട്ടുകാർ. കൊല്ലം മാറി ഭരിക്കുമ്പോൾ പഞ്ചായത്തുകാരെ ഏറ്റെടുത്തിട്ട് ഇതുവരെ നടന്നിട്ടില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രളയം കൂടി വന്നാൽ ഈ പാലം അങ്ങനെ പോകും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകണ്ടല്ലോ. എല്ലാം ശരിയാകും, റീബിൽഡ് കേരള വരുന്നുണ്ട്, കൊറോണ ഇന്ന് പോയിക്കോട്ടെ. ഇതാണ് നാട്ടുകാർക്കുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ മറുപടി. ജനം തൃശൂർ.